എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണ് കണ്ടന്റ് എന്ന് എല്ലാവർക്കും തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. എന്താണ്, നമ്മളിന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ പോകണം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം തന്നെ ക്രിസ്മസിനെ കുറിച്ച്, ക്രിസ്മസിൻ്റെ തോട്ട്സ്, അതുപോലെ തന്നെ ക്രിസ്മസ് സെലിബ്രേഷൻ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നതിനെ കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ പോവുകയാണ്. അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാനിന്ന് പോവുകയാണ്. അപ്പം എന്താണ്, നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോയേക്കാലേ. സോ വെൽക്കം ബാക്ക് ടു നൻബൻസ് വൺ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ എങ്ങനെയായിരുന്നു തന്നെയാണ്. അപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷനെ കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പ് ആദ്യം ക്രിസ്മസ് എന്താണ് എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഉണ്ണി യേശു ജനിക്കുന്ന ദിവസം, ഡിസംബർ 25 ഉണ്ണി യേശുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതാണ്. എന്താണ് ക്രിസ്മസ് ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്? അപ്പോൾ ക്രിസ്ത്യൻസിന് അത് വലിയൊരു ആഘോഷമാണ് അല്ലേ. ക്രിസ്ത്യൻസ് വലിയൊരു ആഘോഷമാണ്. അതിന് 24-ാം തീയതി രാത്രി 12 മണിക്ക്, അതായത് പാതിരാ കുർബാനയ്ക്ക് എല്ലാവരും പോവുകയും അതുപോലെ തന്നെ ആ കുർബാന കഴിഞ്ഞ് ഉള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുകയാണ് ക്രിസ്ത്യൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ. അപ്പോൾ അത് ആ സൈഡിൽ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ ആഘോഷത്തിലേക്ക് നമുക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി കാണും യേശു ക്രിസ്തുവിൻ്റെ ജനനമാണ്. അപ്പോൾ ആദ്യത്തെ ആഘോഷം എന്ന് പറയുന്നത് എനിക്ക് വന്നത് പള്ളിയിൽ പോവുക, പാതിരാ കുർബാനയ്ക്ക് പോയി പള്ളിയിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, രാത്രി പള്ളി പോവുകയും പള്ളിയിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പലർക്കും ക്രിസ്മസ് എന്ന് ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാന്താ ക്ലോസ് നമ്മുടെ വീട്ടിൽ വരുന്ന ദിവസങ്ങളാണ് അല്ലെങ്കിൽ ആഴ്ചകളാണ് അല്ലേ. അപ്പോൾ അവസാനത്തെ ആഴ്ച ഈ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് ഒരുക്കങ്ങൾ എന്ന് പറയുന്നത് ഡിസംബർ മാസത്തിൽ തന്നെ ആരംഭിക്കുകയാണ്. 1-ാം തീയതി തൊട്ട് 24-ാം തീയതി വരെ 25-ാം തീയതിക്ക് വേണ്ടുള്ള ഒരുക്കങ്ങൾ അങ്ങ് തുടങ്ങുകയാണ് അല്ലേ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മളുടെ വീടുകളിലും അതുപോലെ തന്നെ ഓരോ ഇടവകകളിലുമൊക്കെ ക്രിസ്മസിൻ്റെ പ്രമാണിച്ച് സാന്താക്ലോസ് ഓരോ വീടുകളിലുമൊക്കെ എത്താറുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ തന്നെ എത്താറുണ്ട് മിക്ക ഇടവകകളിലും. ഈ വർഷം നമ്മളുടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ സാന്താക്ലോസ് വീട്ടിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം അല്ലെങ്കിൽ എല്ലാവരും കൂടുതൽ മേടിക്കുന്ന സാധനം തന്നെയായിരിക്കും കേക്ക് ആയിരിക്കും അല്ലേ. ഈ ഡിസംബർ മാസത്തിൽ കൂടുതൽ വിറ്റ് പോകുന്ന സാധനവും തന്നെയാണ് കേക്കുകൾ തന്നെയായിരിക്കും. ഈ ക്രിസ്മസ് മാസത്തിൽ ഇഷ്ടംപോലെ കേക്കുകൾ നമ്മൾ കഴിക്കും. നമ്മൾ എവിടെയെങ്കിലും ഗസ്റ്റായിട്ട് പോയാലും അല്ലെങ്കിൽ ഏതെങ്കിലും അമ്മ വീട്ടിലോ അല്ലെങ്കിൽ അപ്പ വീട്ടിലോ അല്ലെങ്കിൽ ആൻറ്റിയുടെ വീട്ടിലൊക്കെ പോയാലും തന്നെ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ് കേക്ക് അല്ലേ. എപ്പോഴാണ് പോയാലും നമുക്ക് കേക്ക് കിട്ടും. ഞാൻ ഈ ഡിസംബർ മാസത്തിൽ ആൻറ്റിമാരുടെയൊക്കെ വീട്ടിൽ പോയാലും അപ്പോൾ എനിക്ക് കിട്ടുന്നത് കേക്ക് തന്നെയാണ്. അപ്പം ഡിസംബർ മാസത്തിൽ നമ്മൾ എവിടെ പോയാലും നമ്മൾ എവിടെ പോവുകയാണെങ്കിൽ പോലും നമ്മൾ കേക്കുകൾ വാങ്ങിക്കൊണ്ടേ പോകുള്ളൂ. അപ്പം ഡിസംബർ മാസത്തിൽ ഒരു ആഘോഷം തന്നെ കേക്ക് മുറിക്കുക, അത് കേക്കിൻ്റെ മേളം എന്ന് തന്നെ പറയാൻ സാധിക്കുമല്ലേ. അപ്പോൾ ഡിസംബർ മാസം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വേറൊരു കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ഡിസംബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന എപ്പോഴായിരിക്കും നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോഴൊക്കെ സന്തോഷിക്കുന്ന കാര്യമാണ് ഡിസംബർ മാസത്തിൽ സ്കൂളിലെയും കോളേജിലെയും ക്രിസ്മസ് സെലിബ്രേഷനിൽ. അത് വലിയൊരു ആഘോഷമാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സ്കൂളിലും കോളേജിലുമൊക്കെ ക്രിസ്മസ് ആഘോഷം നടത്താൻ പറ്റിയില്ലേ ഇല്ലേ. അപ്പോൾ എനിക്കും പറ്റിയിട്ടുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും തന്നെ സ്കൂളിലെയും കോളേജിലെയും ആഘോഷം എന്ന് പറഞ്ഞാൽ വളരെ വൈബ് നിറഞ്ഞ നല്ലൊരു സന്തോഷം, നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. കോളേജിലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ എൻ്റെ കോളേജിലും ഞാൻ പഠിക്കുന്ന കോളേജിലും ഈ വർഷം ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അത് വലിയൊരു ആഘോഷമായിരുന്നു. പക്ഷേ സങ്കടമെന്ന് പറയട്ടു, എനിക്കന്ന് പോകാൻ സാധിക്കും. അപ്പം എന്തായാലും തന്നെ ഇത്രയൊക്കെയുള്ളൂ നമ്മളുടെ ക്രിസ്മസ് സെലിബ്രേഷനെ കുറിച്ചുള്ളത്, എൻ്റെ ക്രിസ്മസ് സെലിബ്രേഷനെ കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷൻ വീഡിയോ അല്ലെങ്കിൽ ക്രിസ്മസ് തോട്ട് ഷെയറിങ് വീഡിയോ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു കേട്ടോ.
അപ്പോൾ എന്തായാലും കൂടുതൽ വലിച്ച് നീട്ടുന്നൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നേരുന്നു. സോ ടാറ്റ, ബൈ ബൈ. നിക്ക് 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 നിക്ക്, വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കാര്യം പറയാൻ പറ്റും. ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്ത ക്രിസ്മസ് ആഘോഷത്തിന് ചെറിയൊരു ക്ലിപ്പ് ഈ വീഡിയോയുടെ അവസാനം ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടേ പോകണം. അപ്പം എന്നാ ഡേറ്റ് ഡേറ്റ്.